സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ പ്രോഗ്രാം മാത്രം മതി നമുക്ക് നമ്മുടെ സതിച്ചേട്ടനെ ഓർക്കാൻ. ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ അപ്രത്യക്ഷിതമായ സതിച്ചേട്ടൻ നമ്മളെല്ലാം വിട്ട് പോയിരിക്കുകയാണ്. സതിച്ചേട്ടൻ എന്ന വലിയൊരു കലാകാരനെയാണ് നമ്മുടെ മലയാള സിനിമാ ലോകത്തിനും മലയാളം ടെലിവിഷൻ ലോകത്തിനും നഷ്ടമായിരിക്കുന്നത്. അതിലുപരി നല്ലൊരച്ഛനെയും നല്ലൊരു ഭർത്താവിനെയുമാണ് ആ കുടുംബത്തിനും നഷ്ടമായിരിക്കുന്നത്. സുധുചേട്ടൻ എന്ന നല്ല ഒരു കലാകാരനും നല്ല മനുഷ്യസ്നേഹിയുമായ ഒരു മനുഷ്യനാണ് നമ്മുടെ സുധുചേട്ടൻ എന്ന 100 വട്ടം തെളിയിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകളിൽ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയ 1000 കണക്കിന് ജനങ്ങൾ, അതിൽ കൂടുതൽ നമ്മുടെ പ്രേക്ഷകർ തന്നെയായിരുന്നു. ഏറ്റവും നമ്മുടെ സുധുചേട്ടനോട് സ്നേഹമുള്ള ഓരോ പ്രേക്ഷകരും സുധുചേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുധുചേട്ടന് ചെയ്തു കൊടുക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒരു വീട് പണിത് നൽകുക എന്നത്. ആ ആഗ്രഹം നമ്മളെല്ലാവരും ഒരുപോലെ ഒരു കൊടക്കീഴിൽ നിന്നുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സുധുചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ സുധുചേട്ടൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കയറി കിടക്കാൻ നല്ല സ്വന്തം എന്നൊരു വീട് തയ്യാറാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം 8 വർഷക്കാലത്തോളം ഫ്ലവേഴ്സ് ചാനലിൽ വർക്ക് ചെയ്യുകയുണ്ടായി. അതിൻ്റെ എല്ലാ നന്ദികളും കൂടി തന്നെ 24 ചാനൽ അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകളിലും എല്ലാ പരിപാടികളിലും മുൻപിൽ തന്നെ 24ഉം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ പ്രേക്ഷകരും കണ്ടറിഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണിത്. കൊല്ലം സുധിയുടെ വീട് പണി പൂർണ്ണമായി ഏറ്റെടുത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ സൗജന്യമായി ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ദയവ് ചെയ്ത് അദ്ദേഹവുമായി അടുത്തവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു കൂട്ടർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പോസ്റ്റുകൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സുധുചേട്ടൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട സുരാജേട്ടനും നല്ല കാര്യം തന്നെയാണ് ഒരു പോസ്റ്റായിട്ടുള്ളത്. ഇതൊക്കെ നടക്കട്ടെ. സുധുചേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, വീടെന്ന സ്വപ്നം എല്ലാ കലാകാരന്മാരും എല്ലാ പ്രേക്ഷകരും എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ സുഖമായി അത് നടക്കും. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ ഇനി ഇത് മാത്രമേ ഉള്ളൂ. സുധുചേട്ടൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേരുന്നു.